ഇൻഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന ആന്റി മൈക്രോബിയൽസ് ആൻഡ് എന്ന് പറയുന്ന ഒരു കുട്ടി ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോബിയൽ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനോ റെഡ്യൂസ് ചെയ്യുന്നതിനോ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കെമിക്കൽസ് ആൻഡ് എയർ പ്രിപറേഷൻ ഇതാണ് ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്സ് ആൻറ്റി മൈക്രോബിയൽ ഏജൻസിൻ്റെ അണ്ടറിൽ കുറച്ച് ആൾക്കാർ കൂടെ വരുന്നുണ്ട് ആൻറ്റിസെപ്റ്റിക് ജേർമിസൈഡ് ഡിസിൻഫെക്റ്റൻ്റ് ബാക്ടീരിയോസ്റ്റാറ്റിക് സാനിറ്റൈസേഴ്സ് ഇതൊക്കെ ആൻറ്റി മൈക്രോബിയൽ ഏജൻസിന് എക്സാമ്പിൾസ് ആണ് മൈക്രോബിയൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആൻഡ് എയർ പ്രിപ്പറേഷൻസ് അതിനെയാണ് ആൻറ്റി മൈക്രോബിയൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻറ്റിസെപ്റ്റിക് ജേമിസൈഡ് ഡിസിൻഫെക്റ്റൻറ്റ് ബാക്ടീരിയോസ്റ്റാറ്റിക് സാനിറ്റൈസേഴ്സ് നോൺ കെമിക്കൽ ഡിസിൻഫെക്റ്റൻ്റ് ആണ് യുവ ലൈറ്റ് എന്ന് പറയുന്നത് ആൻറ്റിസെപ്റ്റിക്സ് ആൻറിസെപ്റ്റിക്സ് ആർ ദി സബ്സ്റ്റൻസസ് യൂസ്ഡ് ടു കിൽ ഓർ പ്രിവെൻറ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോഓർഗാനിസം മൈക്രോഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മൈക്രോഓർഗാനിസത്തിനെ കിൽ ചെയ്യുന്നതിനോ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത് ലിവിങ് ടിഷ്യൂസിലാണ് ആൻറ്റിസെപ്റ്റിക് അപ്ലൈ ചെയ്യുന്നത് ഒരു ഐഡിയൽ ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുമ്പോൾ ആ സബ്സ്റ്റൻസിന് ബാക്ടീരിയ ഫംഗി അതർ ഇൻഫെക്റ്റീവ് ഏജൻസ് ഇതിനെയെല്ലാം ചെയ്യുന്നതിനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും ഒരു ഐഡിയൽ ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുമ്പോൾ അതിന് ഹോസ്റ്റ് ടിഷ്യൂവിനെ ഡാമേജ് ആക്കാതെ മൈക്രോ കിൽ ചെയ്യുന്നതിനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും ബാക്ടീരിയ ബാക്ടീരിയൽ സ്പോസ് ഫംഗി വൈറസ് അതർ ഇൻഫെക്റ്റീവ് ഏജൻസ് ഇതിനെ എല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്നതിനുള്ള ക്യാപ്പബിലിറ്റി ഉള്ള സബ്സ്റ്റൻസ് ആണ് ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത് ആന്റിസെപ്റ്റിക്സ് ആർ ദ സബ്സ്റ്റൻസസ് യൂസ്ഡ് ടു പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ഓർ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കിൽ ദ മൈക്രോ ഓർഗാനിസം ഡിസ്ഇൻഫെക്റ്റന്റ് ഡിസ്ഇൻഫെക്റ്റ് എന്ന് പറയുമ്പോൾ ദിസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്രമിസസ് അറ്റ്മോസ്ഫിയർ ഇൻ ഹോസ്പിറ്റൽ എൻവിയോൺമെൻറ്റ് ടോയ്ലറ്റ്സ് യുടെൻസിൽസ് ആൻഡ് ലിനൻ യൂസ്ഡ് ഇൻ എ ഹോസ്പിറ്റൽ ടു ഫ്രീ ദം ഫ്രം ലിവിംഗ് ഓർഗാനിസം ഞാൻ പറഞ്ഞു ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുമ്പോൾ ലിവിങ് ടിഷ്യൂലാണ് അപ്ലൈ ചെയ്യുന്നത് ഡിസിൻഫെക്റ്റ് എന്ന് പറയുമ്പോൾ നോൺ ലിവിങ് ടിഷ്യൂസ് അതായത് ഒരു പ്രതലത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ മൈക്രോഓർഗാനിസത്തിനെ കില്ലെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസ്ഇൻഫെക്റ്റൻറ് യൂസ് ചെയ്യുന്നത് യൂഷ്വലി നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വീടുകളിലും ഹോസ്പിറ്റൽ ക്ലീനിങ്ങിനും ഒക്കെ ഡിസ്ഇൻഫെക്റ്റൻസ് യൂസ് ചെയ്യുന്നത് സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ ഡിസ്ഇൻഫെക്റ്റൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞു നോൺ കെമിക്കൽ ഡിസിൻഫെക്റ്റൻറിൻ്റെ എക്സാമ്പിൾ ഏതായിരുന്നു യു വി ലൈറ്റ് മറന്നുപോകരുത് ഇനി എന്താണ് ജെർമിസൈഡ് ജെർമിസൈഡ് ദിസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് കിൽ മൈക്രോഓർഗാനിസം മൈക്രോഓർഗാനിസത്തിനെ കില്ലെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസാണ് ജേമിസൈഡ് എന്ന് പറയുന്നത് ബാക്ടീരിയസൈഡ് ഫംഗിസൈഡ് വിറുസൈഡ് ഇതൊക്കെ ജേമിസൈഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ബാക്ടീരിയസൈഡ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു ഫംഗീസൈഡ് എന്ന് പറയുമ്പോൾ ഫംഗസിനെ കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു വിറുസൈഡ് അല്ലെങ്കിൽ വൈറുസൈഡ് എന്ന് പറയുമ്പോൾ വൈറസിനെ കില്ലെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു ബാക്ടീരിയോസ്റ്റാറ്റിക് ബാക്ടീരിയോ സിഡൽ മാറിപ്പോകരുത് ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ദേ ഡു നോട്ട് കിൽ ദ ഓർഗാനിസം അത് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത് ഓക്കെ ബാക്ടീരിയോസിഡൽ ആണെങ്കിലോ ബാക്ടീരിയോ സിഡൽ എന്ന് പറയുമ്പോൾ ദേ കിൽ ദ മൈക്രോ ഓർഗാനിസം സാനിറ്റൈസേഴ്സ് സാനിറ്റൈസേഴ്സ് എന്ന് പറയുമ്പോൾ ഡിസ്ഇൻഫെക്റ്റൻ്റ് അണ്ടറിൽ വരുന്നതാണ് കൊറോണയുടെ സമയത്തൊക്കെ നമ്മൾ സാനിറ്റൈസറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർഗാനിക് മാറ്റർ ക്ലീൻ ചെയ്യുന്നതിനോ റിമൂവ് ചെയ്യുന്നതിനോ വേണ്ടിയാണ് സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുന്നത് സാനിറ്റൈസറിന് കിൽ ചെയ്യുന്നതിനുള്ള എബിലിറ്റി ഉണ്ട് ലോക്കൽ സെൽ ഡാമേജ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് സാനിറ്റൈസറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻറ്റി മൈക്രോബിയൽസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ഓക്സിഡേഷൻ ഹാലോജനേഷൻ പ്രോട്ടീൻ പ്രസിപിറ്റേഷൻ ഓർക്കുലേഷൻ ഈ മൂന്ന് മെക്കാനിസം വഴിയാണ് ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്ന കുറച്ച് കോമ്പൗണ്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൈഡ്രോജൻ പെറോക്സൈഡ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ഹൈഡ്രോജൻ പെറോക്സൈഡ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യാൻ കഴിവുള്ള കോമ്പൗണ്ട്സ് ആണ് അപ്പം അങ്ങനെയുള്ള കോമ്പൗണ്ട്സിലാണ് ഓക്സിഡേഷൻ വഴി ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹാലോജിനേഷൻ എന്ന് പറയുമ്പം എക്സാമ്പിൾ ഹൈപ്പോക്ലോറൈഡ്സ് അയോഡിൻ പോവിഡോണയോഡിൻ ക്ലോറിനേറ്റഡ് ലൈം ഇതിലൊക്കെയാണ് ഹാലോജിനേഷൻ മെക്കാനിസം വഴി മൈക്രോബിയൽ ആക്ഷൻ ലഭിക്കുന്നത് ക്ലോറിൻ ഹൈപ്പോക്ലോറൈറ്റ് ഓർ അയോഡിൻ ഇത് ലിബറേറ്റ് ചെയ്യാൻ കഴിയുന്ന കോമ്പൗണ്ട്സിലാണ് ഹാലോജിനേഷൻ നടക്കുന്നത് അതായത് ഈ കോമ്പൗണ്ട്സ് പെപ്റ്റൈഡ് ലിങ്കേജ് ആൾട്ടർ ചെയ്യുന്നു മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസിലുള്ള പെപ്റ്റൈഡ് ലിങ്കേജ് ഈ കോമ്പൗണ്ട്സ് ആൾട്ടർ ചെയ്യുകയും ആ പ്രോട്ടീൻ്റെ സ്പെസിഫിക് ഫംഗ്ഷനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് മൈക്രോഓർഗാനിസത്തിന് ഡത്ത് സംഭവിക്കുന്നു പ്രോട്ടീൻ പ്രസിപിറ്റേഷൻ ഓർ കൊയാഗുലേഷൻ ബോറിക് ആസിഡ് ബോറാക്സ് സിൽവർ നൈട്രേറ്റ് മെർക്കുറിക് കോമ്പൗണ്ട്സിലൊക്കെയാണ് പ്രോട്ടീൻ പ്രസിപിറ്റേഷൻ വഴി ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സിലുള്ള മെറ്റൽ അയോൺസ് നമ്മുടെ മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസിലുള്ള പോളാർ ഗ്രൂപ്പുമായി ബൈൻഡ് ചെയ്യുന്നു കമ്പൈൻ ചെയ്യുന്നു ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു ഇങ്ങനെ ഒരു കോംപ്ലെക്സ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോട്ടീൻ്റെ ഫംഗ്ഷനെ എഫക്റ്റ് ചെയ്യുന്നു പ്രോട്ടീനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു അതുവഴി മൈക്രോ മൈക്രോഓർഗാനിസത്തിന് ഡെത്ത് സംഭവിക്കുന്നു അങ്ങനെ ഈ മൂന്ന് മെക്കാനിസംസ് വഴിയാണ് ആന്റി ആൻറ്റിമൈക്രോബിയൽ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ആസ്ട്രിൻജൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം ആസ്ട്രിൻജൻസ് എന്ന് പറയുമ്പം മൈൽഡ് ആൻറ്റിമൈക്രോബിയൽ ഏജന്റ് ആണ് ലിമിറ്റഡ് പെനിട്രേഷൻ പവറുള്ള പ്രോട്ടീൻ പ്രസിപിറ്റൻസ് ആണ് ആന്റി ആൻറ്റിമൈക്രോബിയൽ ഏജൻസ് അപ്പോൾ ടിഷ്യൂൻ്റെ സർഫസിലുള്ള പ്രോട്ടീൻസിനെ പ്രസിബിറ്റേറ്റ് ചെയ്യുന്നത് വഴി ഒരു ഹാർഡനിങ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആസ്ട്രിൻജൻസ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ സാൾട്ട് ഓഫ് അയൺ സിങ്ക് മാംഗനീസ് അയൺ ആൻഡ് ബിസ്മത്ത് അലുമിനിയം സൾഫേറ്റ് ആലം ആലത്തിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് പൊട്ടാഷ് ആലം സിങ് ക്ലോറൈഡ് സിങ്ക് സൾഫേറ്റ് സിങ്ക് സൾഫേറ്റ് ആൾസോ നോൺ ആസ് വൈറ്റ് വിട്രിയോൾ സിർകോണിയം ഓക്സൈഡ് സിർക്കോണിയം സിലിക്കേറ്റ് ഇതൊക്കെയാണ് ആസ്ട്രിൻജൻസിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് നമുക്ക് ആൻറ്റിമൈക്ലോബിയൽസിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കോമ്പൗണ്ട്സ് നോക്കാം ഹൈഡ്രജൻ പെറോക്സൈഡ് എച്ച് ടു ഒ റ്റു സിനോണിൻ ഓക്സിജനേറ്റഡ് വാട്ടർ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുമ്പം ആൻറ്റിസെപ്റ്റിക്ക് ആണ് ടോപ്പിക്കൽ ആൻറ്റി ഇൻഫെക്റ്റീവ് ആണ് വോൺസ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട് ഫോസ്ഫറസ് സൈനൈഡ് പോയ്സണിങ്ങിന് ആൻറ്റിഡോട്ടായിട്ട് ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത് ഹൈഡ്രോജൻ പെറോക്സൈഡ് എച്ച് ടു ഒ ടു ഓക്സിജനേറ്റഡ് വാട്ടർ ആണ് ലോക്കൽ ആൻറ്റി ആണ് വൂൺസ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ഫോസ്ഫറസ് സൈനൈഡ് പോയ്സണിങ്ങൾ ആൻറ്റിഡോട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് കെ എം എൻഒഫോൾ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് എന്ന് പറയുമ്പോൾ അത് ഡിസ്ഇൻഫെക്റ്റൻഡാണ് ആൻറ്റി ഇൻഫെക്റ്റീവാണ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് മൗത്ത് വാഷ് ഗാർഗൽസ് അതിൻ്റെയൊക്കെ പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്നുണ്ട് ബാർബിച്ചുറേറ്റ് പോയ്സണിങ്ങിൽ ആൻറ്റിഡോട്ടായിട്ട് യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ആണ് ഫോസ്ഫറസ് സൈനൈഡ് പോയ്സണിങ്ങിൽ ആൻറ്റിഡോട്ടായിട്ട് യൂസ് ചെയ്തിരുന്നത് ഹൈഡ്രോജൻ പെറോക്സൈഡ് ആയിരുന്നു എച്ച് ടു ഒ റ്റു ഓക്സിജനേറ്റഡ് വാട്ടർ എന്നുള്ളതാണ് ഹൈഡ്രോജൻ പെറോക്സൈഡിൻ്റെ സിനോണിം പൊട്ടാസ്യം പെർമാങ്കനേറ്റ് എന്ന് പറയുമ്പോൾ കെ എം എൻഫോർ ഡിസിൻഫെക്റ്റൻ്റാണ് ആൻറ്റി ഇൻഫെക്റ്റീവാണ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് ബാർബിച്ച്റേറ്റ് പോയിസണിങ്ങിൽ ആൻറ്റിഡോട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ക്ലോറിനേറ്റഡ് ലൈൻ സി എ ഒ സി എൽ സി എൽ ക്ലോറിനേറ്റഡ് ലൈൻ സിനോണിം ബ്ലീച്ചിങ് പൗഡർ ഡിസിൻഫെക്റ്റൻ്റാണ് ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് ക്ലോറിനേറ്റഡ് ലൈൻ ക്ലോറിനേറ്റഡ് ലൈൻ ബ്ലീച്ചിങ് പൗഡർ സിനോണിയം ബ്ലീച്ചിങ് പൗഡർ സി എ ഒ സി എൽ സി എൽ മനസ്സിലായല്ലോ നെക്സ്റ്റ് ഐഡിൻ ഐ ടു ഐഡിൻന്ന് പറയുമ്പോൾ ഒരു എഫക്റ്റീവ് ഡിസിൻഫെക്റ്റൻ്റ് ആണ് ആൻറ്റിസെപ്റ്റിക്കാണ് ജേമിസൈഡാണ് ഫംഗിസൈഡ് ആണ് ഡിസിൻഫെക്റ്റൻ്റ് ആണ് ആൻറിസെപ്റ്റിക്കാണ് ജേമിസൈഡാണ് ഫംഗിസൈഡാണ് ആൽക്കലോയി പോയിസണിങ്ങിന് ആൻറ്റിഡോട്ടായിട്ട് യൂസ് ചെയ്യുന്നത് ഐഡിനാണ് ഫോസ്ഫറസ് സൈനൈറ്റ് പോയിസണിങ്ങിൽ ആൻറ്റിഡോട്ടായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ് ബാർബിച്ചുറൈറ്റ് പോയിസണിങ്ങിൽ ആൻ്റിഡോട്ടായിട്ട് യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം പെർമാഗനേറ്റ് ആയിരുന്നു ആൽക്കലോയി പോയിസണിങ്ങിൽ ആൻറ്റിഡോട്ടായിട്ട് യൂസ് ചെയ്യുന്നത് ഐഡിനാണ് ഐഡിൻ കൗണ്ടർ റിസിറ്റൻ്റ് ആണ് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് എലമെൻ്റൽ ഐഡിൻ ആണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് സൊല്യൂഷൻസ് ഓഫ് ഐഡിൻ അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം ശ്രദ്ധിച്ചിരിക്കുക മൂന്ന് പേരെ നിങ്ങൾക്കിവിടെ കാണാം സൊല്യൂഷൻസ് ഓഫ് ഐഡിൻ്റെ അണ്ടറിൽ വരുന്ന ആദ്യത്തേത് സ്ട്രോങ് ഐഡിൻ സൊല്യൂഷൻ രണ്ടാമത്തേത് വീക്ക് ഐഡിൻ സൊല്യൂഷൻ മൂന്നാമത്തെ ആള് അക്വസ് ഐഡിൻ സൊല്യൂഷൻ ഓക്കെ സ്ട്രോങ് ഐഡിൻ സൊല്യൂഷൻ വീക്ക് ഐഡിൻ സൊല്യൂഷൻ അക്വസ് ഐഡിൻ സൊല്യൂഷൻ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സൊല്യൂഷൻസ് ഓഫ് ഐഡിൻ സൊല്യൂഷൻസ് ഓഫ് ഐഡിനെ കുറിച്ചാണ് അതിനകത്ത് സ്ട്രോങ് ഐഡിൻ സൊല്യൂഷൻ വരുന്നുണ്ട് വീക്ക് ഐഡിൻ സൊല്യൂഷൻ വരുന്നുണ്ട് അക്വസ് ഐഡിൻ സൊല്യൂഷൻ വരുന്നുണ്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മൂന്നാളിലും കോമൺ ആയിട്ട് വരുന്നത് ഐഡിനും പൊട്ടാസ്യം ഐഡോഡുമാണ് അതായത് അയഡിൻ പൊട്ടാസ്യം ഐഡൈഡിൻ്റെ ഡിഫറെൻ്റ് കോമ്പസിഷനാണ് ഈ മൂന്ന് പേരെയും തമ്മിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നത് സ്ട്രോങ് ഐഡിൻ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആണ് അല്ലെ സ്ട്രോങ് ഐഡിൻ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ ഐഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും അതായത് ടെൻ പെർസെൻറ്റേജ് വെയ്റ്റ് പെർ വോളിയം ഐഡിനും സിക്സ് പെർസെൻറ്റേജ് വെയ്റ്റ് പെർ വോളിയം പൊട്ടാസ്യം ഐഡൈഡുമാണ് സ്ട്രോങ് ഐഡിൻ സൊല്യൂഷൻ്റെ കേസിൽ വരുന്നത് സ്ട്രോങ് ഐഡിംഗ് സൊല്യൂഷൻ ടെൻ പെർസെൻറ്റേജ് വെയിറ്റ് പെർ വോളിയം ഐഡിൻ സിക്സ് പെർസെൻറ്റേജ് വെയിറ്റ് പെർ വോളിയം പൊട്ടാസ്യം ഐഡൈഡ് ഐഡിൻ പൊട്ടാസ്യം ഐഡേഡ് കോമ്പസിഷൻ ഓക്കെ ടെൻ പെർസെൻറ്റേജ് വെയിറ്റ് പെർ വോളിയം ഐഡിൻ സിക്സ് പെർസെൻറ്റേജ് വെയിറ്റ് പെർ വോളിയം പൊട്ടാസ്യം ഐഡൈഡ് അതാണ് സ്ട്രോങ് ഐഡിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇനി വീക്ക് ഐഡിംഗ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ടു പെർസെൻറ്റേജ് വെയിറ്റ് പെർ വോളിയം ഐഡിൻ ആയിരിക്കും ഉണ്ടാവുക കുറവാണ് വെയിറ്റ് വെയിറ്റ് പെർ പെർ വോളിയം വോളിയം പൊട്ടാസ്യം പെർറ്റ് സോ ഈ ഒരു എന്ന് വീക്ക് വീക്ക് സൊല്യൂഷൻ സൊല്യൂഷനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഓഫ് അല്ലെങ്കിൽ വീക്ക് സൊല്യൂഷൻ ടി കോൺസെൻട്രേഷൻ കുറവാണ് അത് ടൂ ടു പോയിന്റ് ഫൈവ് എന്നുള്ള നിലവാരത്തിലാണ് വരുന്നത് ടു പെർസെൻറ്റേജ് വെയിറ്റ് പെർ വോളിയം ടൂ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വെയിറ്റ് പെർ വോളിയം പൊട്ടാസ്യം ഐഡ്രൈഡും സോ ഈ ഒരു കോമ്പിനേഷനെയാണ് വീക്ക് ഐഡിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് വീക്ക് ഐഡിൻ സൊല്യൂഷനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ടിക്ചറോഫ് ഐഡിൻ ഇനി മൂന്നാമത്തെ ആൾ ആരായിരുന്നു അക്വസൈഡിൻ സൊല്യൂഷൻ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഫൈവ് പെർസെൻ്റേജ് വെയിറ്റ് പെർ വോളിയം ഐഡിനും ടെൻ പെർസെൻറ്റേജ് വെയിറ്റ് പെർ വോളിയം പൊട്ടാസ്യം ഐഡ്രൈഡുമാണ് വരുന്നത് 5 ും ടെൻ പെർസെൻറ്റേജ് വെയിറ്റ് പെർ വോളിയം പൊട്ടാസിയം ഐഡൈഡും പറയുന്ന മറ്റൊരു പേരാണ് എന്തായിരുന്നു വീക്ക് സ്ട്രോങ് ഐഡിൻ സൊല്യൂഷനും വീക്ക് ഐഡിൻ സൊല്യൂഷനും ആന്റിസെപ്റ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് രണ്ടും എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നതാണ് വോൺസിലും എല്ലാം അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ പ്രിപ്പറേഷൻ ആണ് വീക്ക് ഐഡിൻ സൊല്യൂഷനും സ്ട്രോങ് ഐഡിൻ സൊല്യൂഷനും അക്വോസ് ഐഡിൻ സൊല്യൂഷൻ ലൂഗോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ യൂസിന് വേണ്ടിയിട്ടാണ് അക്വോസ് ഐഡിൻ സൊല്യൂഷൻ അല്ലെങ്കിൽ ലൂഗോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ യൂസാണ് ജേർമിസൈഡ് ആൻഡ് ഫംഗിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇറിറ്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് അക്കോസൈഡിൻ സൊല്യൂഷൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഇനി നെക്സ്റ്റ് വരുന്നത് പോവിഡോൺ ഐഡിൻ പോവിഡോൺ പോവിഡോണൈഡിൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വൂൺസിലും കട്ട്സിലും ബേൺസിലും ഒക്കെ അപ്ലൈ ചെയ്യാറുള്ളതാണ് അതൊരു ആൻറ്റിസെപ്റ്റിക് ആണ് പവർഫുൾ ബാക്ടീരിയസിൻ്റെ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ബേൺസ് കട്ട്സ് അതിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ പോവിഡോണൈഡിൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അയഡിൻ എന്ന് പറയുമ്പോൾ അയഡിൻ പോളിവിനാൽ പൈറോളിഡോൺ പോവിഡോൺ അയഡിൻ നമ്മുടെ ബെക്റ്റാഡിൻ ഇല്ലേ തന്നെയാണ് സംഭവം പോവിഡോൺ അയഡിൻ എന്ന് പറയുമ്പോൾ അയഡിൻ പോളിവിനാൽ പൈറോളിഡോൺ കോമ്പിനേഷൻ ആണ് അത് ആൻറ്റിസെപ്റ്റിക്കായിട്ടും ഡിസിൻഫെക്റ്റൻഡായിട്ടും ബാക്ടീരിയ സെഡൽ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ബേൺസും കട്ട്സും ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് യൂഷ്യൽ ഐഡിനെ കമ്പയർ ചെയ്യുമ്പോൾ പോവിഡോൺ ഐഡിനുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഇനി പറയാം പോവിഡോൺ ഐഡിൻ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പം അതിന് വാട്ടർ സോളിബിലിറ്റി ഉണ്ട് ഇറിറ്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ലെസ് ടോക്സിക് ആണ് നോൺ സ്റ്റെയിനിങ് നേച്ചർ ആണ് ഉള്ളത് അത് മുറിയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൂൺസിൽ അപ്ലൊക്കെ അത് വൂൺസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്ത് കളയാൻ പറ്റും അതൊക്കെ യൂഷ്വൽ ഐഡിനെ കമ്പയർ ചെയ്യുമ്പോൾ പോവിഡോൺ ഐഡിനുള്ള അഡ്വാൻറ്റേജസ് ആണ് നെക്സ്റ്റ് ബോറിക് ആസിഡ് എച്ച് ത്രീ ബി ഒ ത്രീ ബോറിക് ആസിഡ് എച്ച് ത്രീ ബി ഒ ത്രീ ബോറിക് ആസിഡെന്ന് പറയുമ്പോൾ അതിൻ്റെ സിനോണിയം വരുന്നത് ബൊറാസിക് ആസിഡ് ഞാനിവിടെ ബോറിക് എന്നാണ് എഴുതിയിട്ടുള്ളത് അത് നിങ്ങൾ തിരുത്തി എഴുതുക ബൊറാസിക് ആസിഡ് ഓർത്തോബോറിക് ആസിഡ് അതൊക്കെയാണ് ബോറിക് ആസിഡിൻ്റെ സിനോണിയം ബൊറാസിക് ആസിഡ് ആൻഡ് ഓർത്തോബോറിക് ആസിഡ് ബൊറാസിക് ആസിഡ് ഓർത്തോബോറിക് ആസിഡ് എന്തിൻ്റെ സിനോണിയമാണ് ഓർത്തോബോറിക് ആസിഡ് അല്ലെങ്കിൽ ബൊറാസിക് ആസിഡ് എന്ന് പറയുന്നത് ബോറിക് ആസിഡിന്റെ എച്ച് ത്രീ ബി ഒ ത്രീ അത് ആൻറ്റി ഇൻഫെക്റ്റീവാണ് ബോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ ലോക്കൽ ആൻറ്റി ഇൻഫെക്റ്റീവാണ് അസിഡിക് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട് ബഫറിൻ്റെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് ഒഫ്താൽമിക് പ്രിപ്പറേഷനിലും ഡസ്റ്റിംഗ് പൗഡർ ഓയിൻമെൻ്റ് അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിൽ നമ്മൾ ബോറിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട് ബോറാക്സ് ബോറാക്സ് എന്ന് പറയുമ്പോൾ എൻ എ ടു ബി ഫോർ ഒ സെവൻ ടെൻ എച്ച് ടു ഒ ബോറാക്സ് എൻ എ ടു ബി ഫോർ ഒ സെവൻ ടെൻ എച്ച് ടു ഒ ടോപ്പിക്കൽ ഏജൻ്റ് ആണ് ആൻറ്റി മൈക്രോബിയൽ ഏജൻ്റ് ആണ് ആൻറിസെപ്റ്റിക് ആണ് ഐ വാഷ് മൗത്ത് വാഷ് ഗാർഗൽസ് അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിൽ ബോറാക്സ് യൂസ് ചെയ്യുന്നുണ്ട് ബോറാക്സ് എൻ എ ടു ബി ഫോർ ഒ സെവൻ ടെൻ എച്ച് ടു ഒ ബോറിക്കാസിഡ് എച്ച് ത്രീ ബി ഒ ത്രീ ബോറിക് ആസിഡിൻ്റെ സിനോണിയം എന്തായിരുന്നു ബൊറാസിക് ആസിഡ് ഓർത്തോ ആസിഡ് നെക്സ്റ്റ് സിൽവർ നൈട്രേറ്റ് സിൽവർ നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ എ ജി എൻ ഒ ത്രീ ലൂണാർ കോസ്റ്റിക് എ ജി എൻ ത്രീ സിനോണിയം ലൂണാർ കോസ്റ്റിക് ലോക്കൽ ആൻറ്റി ആണ് ലൂണാർ കോസ്റ്റിക് എ ജി എൻ ത്രീ ലോക്കൽ ആൻറ്റി ഇൻഫെക്റ്റീവാണ് മൈൽഡ് സിൽവർ പ്രോട്ടീൻ മൈൽഡ് സിൽവർ പ്രോട്ടീനിൻ്റെ ട്രെയ്ഡ് നെയ്മ് ആണ് അർഗൈറോൾ അത് ആൻ്റി ബാക്ടീരിയൽ ഏജൻ്റ് ആണ് മെർക്കുറി എച്ച് ജി ക്യുക് സിൽവർ മെർക്കുറി എച്ച് ജി ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ക്യുക്ക് സിൽവർ അത് ആൻറ്റിമൈക്രോബിയൽ ഏജൻ്റ് ആണ് സിഫിലിസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് മെർക്കുറി യൂസ് ചെയ്യുന്നുണ്ട് ടോപ്പിക്കൽ ഏജൻറ് ആണ് യെല്ലോ മെർക്കുറിക് ഓക്സൈഡ് എന്ന് പറയുമ്പം എച്ച് ജി ഒ യെല്ലോ പ്രെസിപ്പിറ്റേറ്റ് എന്നുള്ളതാണ് അതിൻ്റെ സിനോണിം അത് ടോപ്പിക്കൽ ആണ് ഏജൻറ്റാണ് ആൻറ്റിമൈക്രോബിയൽ ഏജൻ്റ് ആണ് മൈൽഡ് ആണ് ഒഫ്താൽമിക് പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് ബോറിക് ആസിഡും ഒഫ്താൽമിക് പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു യെല്ലോ മെർക്കുറിക് ഓക്സൈഡ് ഒഫ്താൽമിക് പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് ആണ് അമോണിയേറ്റഡ് മെർക്കുറി എച്ച് ജി എൻ എച്ച് ടു സി എൽ എച്ച് ജി എൻ എച്ച് ടു സി എൽ അമോണിയേറ്റഡ് മെർക്കുറി അമോണിയം ക്ലോറൈഡ് ഓഫ് മെർക്കുറി വൈറ്റ് പ്രസിപിറ്റേറ്റ് സിനോണിംസ് അമോണിയേറ്റഡ് മെർക്കുറിയുടെ സിനോണിംസ് എന്തൊക്കെയായിരുന്നു അമോണിയം ക്ലോറൈഡ് ഓഫ് മെർക്കുറി വൈറ്റ് പ്രസിപിറ്റേറ്റ് യെല്ലോ പ്രസിപിറ്റേറ്റ് ആരായിരുന്നു യെല്ലോ മെർക്കുറിക് ഓക്സൈഡ് എച്ച് ജി ഒ അമോണിയേറ്റഡ് മെർക്കുറി എന്ന് പറയുമ്പോൾ ടോപ്പിക്കൽ ഏജൻറ്റാണ് ആൻറ്റി മൈക്രോബിയൽ ഏജൻ്റ് ആണ് മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആണ് സ്കിൻ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ഓയിൻമെൻറ്റ് ആൻഡ് ഡസ്റ്റിങ് പൗഡറിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സിഫിലസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെർക്കുറി അല്ലേ സിഫിലസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മെർക്കുറി ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബോറാക്സിൻ്റെ മോളിക്കുലർ ഫോമിൽ എന്തായിരുന്നു എൻ എ ടു ബി ഫോർ ഒ സെവൻ ടെൻ എച്ച് ടു ഒ യെല്ലോ പ്രെസിബിറ്റേറ്റ് എന്ന് പറയുന്നത് ആരായിരുന്നു യെല്ലോ പ്രസിബിറ്റേറ്റ് എന്ന് പറയുന്നത് യെല്ലോ മെർക്കുറിക് ഓക്സൈഡ് ആയിരുന്നു വൈറ്റ് പ്രസിപിറ്റേറ്റ് ആരായിരുന്നു അമോണിയേറ്റഡ് മെർക്കുറി അമോണിയേറ്റഡ് ആണ് വൈറ്റ് പ്രസിപിറ്റേറ്റ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ആന്റി മൈക്രോബിയൽസ് ആൻഡ് ആസ്ട്രിൻജിൻസ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് താങ്ക്